നമസ്കാരം എല്ലാവർക്കും ബയോ ഇൻസൈറ്റിലേക്ക് സ്വാഗതം നമ്മൾ ഇക്കോളജി ക്ലാസ്സസ് ആണ് കണ്ടിന്യൂ ചെയ്യുന്നത് അതിൻ്റെ സ്പീസിയേഷൻസിലേക്ക് നമുക്ക് കടക്കാം ഫസ്റ്റ് വരുന്നത് അലോപാട്രിക് സ്പീസിയേഷൻ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ടു മാർക്ക് ക്വസ്റ്റ്യൻസിലൊക്കെ മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടു എങ്ങനെയാണ് സ്പീസിയേഷൻസ് എന്നുള്ളത് നമ്മൾ കണ്ടു അല്ലെ ഡയറക്ഷണൽ നാച്ചുറൽ സെലക്ഷൻ അല്ലെ ഡിസ്ട്രപ്റ്റീവ് നാച്ചുറൽ സെലക്ഷൻ അങ്ങനെ പല തരത്തിലുള്ള സെലക്ഷൻസും നാച്ചുറൽ സെലക്ഷനും ഒക്കെ കണ്ടു സോ ഇതൊക്കെ എന്തിലേക്കാണ് ലീഡ് ചെയ്യുന്നത് ദീസ് ഓൾ ആർ ലീഡിംഗ് ഫോർ സ്പീസിയേഷൻ ഓക്കെ സോ എന്താണ് അലോപാട്രിക് സ്പീസിയേഷൻ എന്നുള്ളത് നോക്കാം ദ മെയിൻ മെക്കാനിസംസ് ഓഫ് സ്പീസിയേഷൻ ആർ allopatric speciation and sympatric speciation there are two types of speciation allopatric and sympatric okay adu allopatric ennu parnal two mechanism have been proposed by explain the process of speciation allopatric speciation it's a greek word allo mean different patra meaning fatherland okay involves spatial separation of population by a geographical barrier this is the important term separation of population by a geographical barrier okay ee or example nokki kaniyale this is north america this is south america okay ee idile ivada ee oru sea la okay this is a caribbean sea okay ഇവിടെ ഈ പസഫിക് ഓഷ്യൻ കരീബിയൻ സീയും തമ്മിൽ ആക്ച്വലി ആദ്യം ഇവിടെ ഇങ്ങനെ ഒരു ലാൻഡ് മാസ് ഉണ്ടായിരുന്നില്ല ഓക്കെ അബൌട്ട് 3.5 മില്യൺ ഇയേഴ്സ് എഗോ ദ ഇസ്തമസ് ഓഫ് പനാമ അറോസ് ആ പനാമ ഒരു 3.5 മില്യൺ ഇയേഴ്സ് എഗോ ആണ് അത് ഉണ്ടായിരുന്നത് ഓക്കെ ആ ഒരു വന്നത് ഡെവലപ്പ് ആയത് ആ ഒരു ലാൻഡ് മാസ് അവിടെ ഡെവലപ്പ് ആയത് Separating pufferfish into two distinct populations with no opportunity for mixing. Okay, this is called the pufferfish. And the face or puff look, I do want another pufferfish. In the parayinat. Okay, so atyam they were same. Okay, originally they were same. Okay, after this Panama or Panama the one isthmus of Panama one that under they got separated. That is called a geographical barrier. So separated ayi pendu ayi they are isolated ayi sexually isolated ayi. So they can't interbreed together. Right? Mixing nadakkilla. So endu vetti angane avaru randum rand population ayi grow cheyan thodangi. Okay? Angane rand species avade originate edu. One in the Caribbean and one in the Atlantic. So ഇതിനെയാണ് അലോപാട്രിക് സ്പീസിയേഷൻ എന്ന് പറയുന്നത് ഒറിജിനലി ദേവർ സെയിം ഒറിജിനലി ദേവർ സെയിം ഓക്കെ പിന്നെ എങ്ങനെയാണ് അവർ സെപ്പറേറ്റഡ് ആയി പോയത് ബിക്കോസ് ഓഫ് ജിയോഗ്രഫിക്കൽ ബാരിയർ അങ്ങനെയാണ് സ്പീഷീസ് വണ്ണും സ്പീഷീസ് ടുവും എറോസ് ചെയ്തത് ഈ കൈൻഡ് ഓഫ് സെപ്പറേഷനിൽ കൂടി വരുന്ന സ്പീസിയേഷനെയാണ് നമ്മൾ allopatric speciation ennu parayunnathu for example non swimming population separated by a river may gradually diverge because there is no gene flow between them alternatively aquatic species separated by the emergence of land may undergo allopatric speciation okay സോ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം ഒരു വലിയ ഫോറസ്റ്റ് ഓക്കെ ഈ ഒരു വലിയ ഫോറസ്റ്റിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമ്മൾ ആന്ത്രോപോളജിക്കൽ ഇഫക്റ്റ് ഇപ്പൊ നമ്മളിപ്പോ ഒരു ഒരു നാഷണൽ ഹൈവേ പണിയാണെന്ന് വിചാരിക്കൂ സോ നമ്മൾ ഇവിടെ ഒരു റോഡ് ക്രിയേറ്റ് ചെയ്തു ഓക്കെ സോ ഈ ഒരു ഏരിയയും ഏരിയ വണ്ണും ഏരിയ ടുവും സെപ്പറേറ്റഡ് ആയി ഓക്കെ സോ ഈ ഒരു ഭാഗത്തു നിന്നുള്ള ആനിമൽസിന് ഈ ഒരു ഭാഗത്തേക്ക് ക്രോസ് ചെയ്ത് പോവാൻ പറ്റാത്ത രീതിയിൽ ഒരു ഐസൊലേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഏരിയ വണ്ണിലുള്ള സ്പീഷീസ് വണ്ണും ഈ ഭാഗത്ത് സെപ്പറേറ്റഡ് ആയി പോയ ഉള്ള ആ ഒരു സ്പീഷീസും രണ്ടും രണ്ടായി മാറാൻ സാധ്യതയുണ്ട് ഇത് സ്പീഷീസ് എ ആയിട്ടും ഇത് സ്പീഷീസ് ബി ആയിട്ടും മാറാനുള്ള സാധ്യതയുണ്ട് സോ സ്പീസിയേഷൻ ബിക്കോസ് ഓഫ് ജിയോഗ്രഫിക്കൽ ബാരിയർ ഇസ് കോൾഡ് അലോപാട്രിക് സ്പീസിയേഷൻ ദെൻ നെക്സ്റ്റ് വന്നിട്ട് സിംപാട്രിക് സ്പീസിയേഷൻ
സെയിം പാട്രിക് എന്ന് പറഞ്ഞാൽ സെയിം എന്ന് പറഞ്ഞാൽ സെയിം മീനിങ് അലൈക്ക് ഒരേപോലെ ഓക്കെ ദ ആൾട്ടർനേറ്റീവ് ടു അലോപാട്രിക് സ്പീസിയേഷൻ ഈസ് സെയിം പാട്രിക് സ്പീസിയേഷൻ വെൻ മെമ്പേഴ്സ് ഓഫ് എ സ്പീഷീസ് ദാറ്റ് ഇനീഷ്യലി ഓക്യുപൈഡ് ദ സെയിം ഹാബിറ്റാറ്റ് വിതിൻ ദ സെയിം റേഞ്ച് ഡൈവേർജ് ഇൻ ടു ടു ഓർ മോർ ഡിഫറെന്റ് സ്പീഷീസ് ഓക്കെ അതായത് വിത്തിൻ ദ സെയിം അതായത് ഒരു അവിടെ ഒരു ബാരിയർ ഒന്നും വരുന്നില്ല അലോപാട്രിക്കിൽ എന്തായിരുന്നു ഒരു ബാരിയർ ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ ബാരിയർ വരുന്നില്ല ബട്ട് എങ്ങനെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞില്ലായിരുന്നു ആ ഒരു കൗവിന്റെ പോപ്പുലേഷന്റെ കാര്യം നമ്മൾ പറഞ്ഞില്ല ജനറ്റിക് ഡ്രിഫ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അല്ലേ റാൻഡം ആയിട്ട് ആ ഒരു കൗ എന്താ പറയാ ഗ്രീൻ കളർ ഗ്രാസ് ഹോപ്പേഴ്സിനെ കില്ല് ചെയ്തത് കൊണ്ട് നമ്പർ ഓഫ് ഗ്രീൻ ഗ്രാസ് ഹോപ്പർ റെഡ്യൂസ്ഡ് ആൻഡ് നമ്പർ ഓഫ് ബ്രൗൺ ഗ്രാസ് ഹോപ്പർ ഇൻക്രീസ്ഡ് ഒരു നാച്ചുറലി ഒരു ഒരു ആക്സിഡന്റലി സംഭവിച്ചിട്ടുള്ള ഒരു ഇതാണ് ബട്ട് ഇറ്റ് ഹാഡ് ഹാപ്പൻ വിത്തിൻ ദിസ് പോപ്പുലേഷൻ അതുപോലെ തന്നെ സിംപാട്രിക് വിത്തിൻ ദി സെയിം അതായത് ദേ ഇനീഷ്യലി ദേ ഓക്യുപൈഡ് ദ സെയിം ഹാബിറ്റാറ്റ് ഓക്കെ എന്നിട്ട് രണ്ടായിട്ട് ഡൈവേർജ് ചെയ്ത് പോയതിനെയാണ് നമ്മൾ സിംപാട്രിക് സ്പീസിയേഷൻ എന്ന് പറയുന്നത് സി നമ്മൾ ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇത് ഫുള്ള് വൈറ്റ് കളേർഡ് ബട്ടർഫ്ലൈ ആണുള്ളത് സോ അവിടെ കുറച്ചു കഴിഞ്ഞ സമയത്ത് അവിടെ ഒരു ഗ്രാസ് ലാൻഡ് ആയിരുന്നു കുറച്ചു കഴിഞ്ഞ സമയത്ത് അവിടെ ട്രീ വെജിറ്റേഷൻസ് സ്റ്റാർട്ട് ചെയ്തു ഓക്കെ നല്ല വലിയ ട്രീസ് അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് അവിടെ പർപ്പിൾ കളേർഡ് ബട്ടർഫ്ലൈസ് കുറേശ്ശെ കൂടാൻ തുടങ്ങി ഓക്കെ ബിക്കോസ് ഡാർക്ക് കളേർഡ് ബട്ടർഫ്ലൈസ് സ്റ്റാർട്ടഡ് എമോജി എന്നിട്ട് ആ വിത്തിൻ ദ സെയിം പോപ്പുലേഷൻ ദേ ആർ ലിവിങ് സെപ്പറേറ്റഡ് ആയിട്ട് തന്നെ ലിവ് ചെയ്യുന്നു ഇത് സ്പീഷീസ് വൺ ആയിട്ടും ഇത് സ്പീഷീസ് ടു ആയിട്ടും മാറി ഓക്കെ വേറൊരു എക്സാമ്പിൾ നമ്മൾ നേരത്തെ കണ്ടത് മെറ്റൽ ടോളറൻസ് നമ്മൾ ആ ഗ്രാസിന്റെ അതിൽ കണ്ടു അല്ലെ നമ്മള് ഡൈവേർജന്റ് സെലക്ഷനിൽ നമ്മൾ കണ്ടു ഓക്കെ ആദ്യം ഇനീഷ്യലി എങ്ങനെയായിരുന്നു മെറ്റൽ സെൻസിറ്റീവ് പ്ലാന്റ്സ് ആയിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത് മെറ്റൽ ടോളറൻസ് മെറ്റൽ സെൻസിറ്റീവ് പ്ലാന്റ്സ് ആയിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത് ബട്ട് ഗ്രാജുവലി എന്ത് സംഭവിച്ചു ഒരു ഡിഫറെന്റ് സ്പീഷീസ് അവിടെ സ്റ്റാർട്ട് ചെയ്തു മെറ്റൽ എന്താ പറയാ റെസിസ്റ്റന്റ് ആയിട്ടുള്ള മെറ്റൽ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സ്പീഷീസ് അവിടെ എമേർജ് ചെയ്തു സോ അങ്ങനെ അവര് രണ്ടും രണ്ടായി മാറി ഇത് സ്പീഷീസ് വൺ ഇത് സ്പീഷീസ് ടു ആയി സെപ്പറേറ്റഡ് ആയി അവര് അതും എവിടെ തന്നെ വിത്തിൻ ദി സെയിം എൻവയർമെന്റ് സോ അതുപോലെ തന്നെ വിത്തിൻ ദി സെയിം എൻവയർമെന്റ് രണ്ട് സെപ്പറേറ്റ് സ്പീഷീസ് എമേർജ് ചെയ്യുന്നതിനെയാണ് സിംപാട്രിക് സ്പീസിയേഷൻ എന്ന് പറയുന്നത് സോ അലോപാട്രിക്കിൽ എന്താണ് ജിയോഗ്രഫിക്കൽ ബാരിയർ സിംപാട്രിക്കൽ വിത്തിൻ ദി എൻവയർമെന്റ് ദെൻ നെക്സ്റ്റ് ഇസ് പാരാപാട്രിക് സ്പീസിയേഷൻ ഇൻ പാരാപാട്രിക് സ്പീസിയേഷൻ ടു സബ് പോപ്പുലേഷൻസ് ഓഫ് എ സ്പീഷീസ് ഇവോൾവ് റീപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ ഫ്രം വൺ അനദർ while continuing to exchange genes okay parapatric nu parnjal or see namaku ee oru diagram vechittu explain cheyyam original population this is the original population initial step of speciation enginaanu sambhavikkunnu cheyyal oru new niche avade develop aavanu cheynathu so oru particular organism adil ninnu separate cheyidittu oru new oru niche like idu transform cheyyanu cheynathu adinte totta adutthane endi adjacent niche okay ennittu new distinct species after equilibrium of new ranges appo endu petti aa originalum aa adu thammil avade oru merge cheedittu vannu appo species 1 idu species 2 idu but they are sharing the endha paraya area they are sharing over here so this kind of speciation is called parapatric speciation okay adayidu originally they were same പിന്നെന്താണ് ഒരു ന്യൂ നിഷ് ആണ് അതിലേക്ക് എൻറ്റർ ചെയ്യുന്നത് അങ്ങനെ അവര് ഒരു സെപ്പറേറ്റഡ് ആയിട്ട് മാറുന്നതിനെയാണ് പാരാപാട്രിക് സ്പീസിയേഷൻ എന്ന് പറയുന്നത് ദെൻ നെക്സ്റ്റ് വൺ പെരിപാട്രിക് സ്പീസിയേഷൻ ഓക്കെ പെരിപാട്രിക് സ്പീസിയേഷൻ ഈസ് എ മോഡ് ഓഫ് സ്പീസിയേഷൻ ഇൻ വിച്ച് എ ന്യൂ സ്പീഷീസ് ഈസ് ഫോംഡ് ഫ്രം ആൻ ഐസൊലേറ്റഡ് പെരിഫറൽ പോപ്പുലേഷൻ ഓക്കെ അതായത് ഇപ്പൊ ഇതാണ് നമ്മുടെ ഏരിയ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഉള്ളവരെയാണ് നമ്മൾ പെരിഫറി എന്ന് പറയുന്നത് അല്ലെ പെരിഫറി ഏരിയയിലുള്ള പോപ്പുലേഷൻസ് സെപ്പറേറ്റഡ് ആയി പോകുന്നതിനെയാണ് പെരിപാട്രിക് സ്പീസിയേഷൻ എന്ന് പറയുന്നത് സിൻസ്
Peripatric speciation resembles allopatric speciation. Okay, allopatric speciation is a geographical barrier. That is why the periphery is this speciation effect. In that, populations are isolated and prevented from exchanging genes. It can often be difficult to distinguish between them. Okay, actually, peripatric and allopatric differentiate here difficult. Okay. But in the exam in the case, allopatric, the key word is geographical barrier. Okay. Then peripatric speciation, periphery. In the keywords in the exam point of view, you can score it very easily. So this is the thing, peripatric. Okay. New niche entered in isolated niche, separated item. This is called peripatric speciation. Then, and terms are the founder effect and bottleneck effect. Okay. Number speciation padikkumbum namukku manasile engenaanu species originated edathu reasons aanu nammal nokkunnathu le engenaanu ee oru train species variation undayathu ennalladana nammal nokkikondirikkunnu so adine environment inde contribution endanu allengile nammale oro organisms inde genetic fitness etratholam involved aanu nokkiyana nammal ee train kaaryangal paranju varumba namukku manasilavunnathu. Then, founder effect. In population genetics, the founder effect is the loss of genetic variation that occurs when a new population is established by a very small number of individuals from a large population. Okay. Ingine parayumba ningalku korchu confusing aayittu thonum. I'll show you the diagram. Okay. Founder effect. Idaana parent population. Okay. In parent population, you can see purple and red colored individuals. Okay. Adil three number of population. Okay. Three number of population migrate to where or niche where or ecosystem they have migrated. Okay. Over the time of period, they will reproduce. Okay. They will reproduce and the number of particular organism, the purple colored organism. Number of organism is started increasing and gradually this red color is eliminated and after a long run you will you can only see only purple colored organisms. Founder population after a few more generation. Okay, so in this effect you lost this genetic variability. Okay, the red color population in the lab are genetic variability gradually you lost it. This is called founder effect. Either large population will in the small population migrate the pomba matrana some book in the in population genetics. The founder effect is the loss of genetic variation that occurs when a new population is established. Like, new population established. New population established. New population established. Okay. New population established from established by a very small number of individuals from a large population. A large population, few population migrate either new population develop. And within this new population, red population the genetic variability nashtapettu. Okay, it is called founder effect. Okay, it is called founder effect. Any next adutha term ennu parayunnathu bottleneck effect. Bottleneck effectum founder effectum edaandu adayathu ultimately oru separate species evolve cheyyana but bottleneck effect. But namukku ara bottleneck nu parayunnathu endengi endanu bottle idu oru bottle aanundengil idinde neck il valare korchalle undavullu ee oru bottle occupy cheyyunnathu etrayo korchalle ee oru neck area il occupy cheyan pattullu so engine aayirikkum aa oru large nu small like illa oru conversion varunnathu nokka. A sharp reduction in the size of a population due to environmental events such as famine,
earthquakes, flood, fire, disease, and drought. Okay, natural calamities കാരണം പെട്ടെന്ന് ഒരു ഷാർപ്പ് റിഡക്ഷൻ, ഒരു ലാർജ് പോപ്പുലേഷനിൽ ഒരു ഷാർപ്പ് റിഡക്ഷൻ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഹ്യൂമൻ ആക്ടിവിറ്റീസും ആവാം. ഓക്കെ, അങ്ങനെ ആ നമ്പർ റെഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബോട്ടിൽ നെക്ക് ഇഫക്ട്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയാണ്, ദിസ് ഈസ് അവർ ഫോറസ്റ്റ്. ഓക്കെ, ഈ ഫോറസ്റ്റിൽ നമുക്ക് ബ്ലാക്ക് കളേർഡും വൈറ്റ് കളേർഡും ഗ്രേ കളേർഡും റാബിറ്റ് ഉണ്ട്. ഓക്കെ, ദേ ഓൾ ആർ റാബിറ്റ്സ്. ഓക്കെ, ഇവിടെ ഒരു ഫോറസ്റ്റ് ഫയർ വന്നു. ഫോറസ്റ്റ് ഫയർ വന്ന സമയത്ത് ആക്ച്വലി ഒരു കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് ഡൈ ആയി. ഓക്കെ, കുറച്ച് ഒരു രണ്ട് വൈറ്റും ഒരു മൂന്ന് ഗ്രേയും മാത്രം ബാക്കിയായി, ബാക്കി എല്ലാം ചത്തുപോയി. ഓക്കെ, നമ്മൾക്ക് രണ്ട് വൈറ്റും ആഫ്റ്റർ ദ ഫയർ ഓൺലി വി ഹാവ് ഫൈവ് rabbits. Okay, out of that two is white and three is gray. Then they will reproduce and they will start increasing this number. Okay, chela samayathu ingena verna samayathu chelpam ee whiteum over the time of period ee whiteum chelpa eliminate cheyidittu korcha kaalam kayumbum gray rabbit maatram aa oru area le increase cheyan thodangum. So gradually we lost black and white. ഓക്കെ, സോ ത്രീ ലാർജ് നമ്പറിൽ നിന്ന് ഒരു ഷാർപ്പ് റിഡക്ഷനെയാണ് നമ്മൾ ബോട്ടിലിലേക്ക് എഫക്റ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഓൾസോ ഡ്യൂ ടു എൻവയോൺമെന്റൽ ഇവന്റ്സ്. സി ബോട്ടിലിലേക്ക് എഫക്ട്. ഓക്കെ, ഒറിജിനൽ പോപ്പുലേഷൻ എന്ന് പറയുന്ന സമയത്ത് പിങ്ക് ഉണ്ടായിരുന്നു, യെല്ലോ ഉണ്ടായിരുന്നു, ഗ്രീൻ ഉണ്ടായിരുന്നു. ഓക്കെ, ബോട്ടിലിലേക്ക് ഇവന്റ് വന്ന സമയത്ത് എന്താണ് പറയാ, ഇത്രയും ആൾക്കാർ ഡെഡായി, ഇത്രയും ആൾക്കാർ സർവൈവ് ചെയ്തു. ഓക്കെ, ഇത്രയും ആൾക്കാർ സർവൈവ് ചെയ്തു. ഓക്കെ, ഇനി ഈ ഇതാണ് സർവൈവിംഗ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ സർവൈവിംഗ് പോപ്പുലേഷൻ മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം ന്യൂ പോപ്പുലേഷൻ ഡെവലപ്പ് ചെയ്യാൻ. അപ്പൊ നോക്കൂ, അപ്പം അങ്ങനെ സർവൈവ് ചെയ്ത് വന്ന് നോക്കുന്ന സമയത്ത് നമ്പർ ഓഫ് പിങ്ക് ഈസ് ഹൈ, നമ്പർ ഓഫ് പിങ്ക് ആൻഡ് ഗ്രീൻ ഏതാണ്ട് ഈക്വൽ ആയി, നമ്പർ ഓഫ് യെല്ലോ ഈസ് വെരി ലോ അല്ലേ. പക്ഷെ ഇനീഷ്യൽ ഒറിജിനൽ പോപ്പുലേഷൻ എന്തായിരുന്നു സ്ഥിതി? ഒറിജിനൽ പോപ്പുലേഷനിൽ യെല്ലോ ആയിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. But new population ആയപ്പോഴത്തേക്കും പിങ്ക്, നമ്പർ ഓഫ് പിങ്ക് ഇൻക്രീസ്ഡ്. സോ ദിസ് ഈസ് കോൾഡ് ബോട്ടിൽ നെക്ക് ഇഫക്ട്. സോ യു ഷുഡ് ബി വെരി ക്ലിയർ വിത്ത് ബോട്ടിൽ നെക്ക് ഇഫക്ട് ആൻഡ് ഫൗണ്ടർ ഇഫക്ട്. ഓക്കെ, ഐ തിങ്ക് റിമെമ്പറിംഗ് ദിസ് പിക്ചർ ഇസ് ഇനഫ്. ഓക്കെ, യു ക്യാൻ ഈസിലി സ്കോർ ദി എക്സാം. സോ ഞാൻ അതാണ് മാക്സിമം സ്ലൈഡ്സിൽ പിക്ചേഴ്സ് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു കാരണം, നിങ്ങൾ എത്രത്തോളം ആ ഒരു കോൺസെപ്റ്റിനെ വിഷ്വലൈസ് ചെയ്യുന്നോ അത്രയും നമുക്കത് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ബോട്ടിൽ നെക്ക് ഇഫക്റ്റ് ആൻഡ് ഫൗണ്ടർ എഫക്ട്. ഓക്കെ, നമ്മൾ പല സ്പീസിയേഷൻസ് പഠിച്ചു അല്ലെ, അലോപാട്രിക്, സിംപാട്രിക്, പെരിപാട്രിക്, പാരാപാട്രിക് ഒക്കെ പഠിച്ചു. സോ അങ്ങനെയൊക്കെ രീതിയിലാണ് സ്പീസിയേഷൻ നടക്കുന്നത്. ആൻഡ് ഓൾസോ ബോട്ടിൽ നെക്ക് ഇഫക്റ്റും ഫൗണ്ടർ എഫക്റ്റും ഈസ് ഓൾസോ അനദർ സം റീസൺ ഫോർ ദി സ്പീസിയേഷൻ. ദെൻ നെക്സ്റ്റ് നെക്സ്റ്റ് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ്. ഓക്കെ, കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റും സ്പീസിയേഷന് ഒരു കാരണമാണ്. ഓക്കെ, ഇന്ന് നമ്മൾ കാണുന്ന സെവൻ കോണ്ടിനെന്റ് എങ്ങനെ ആയിരുന്നു എന്നുള്ളത് ഒരു മെയിൻ, അതായത് ഹൗ ദീസ് ഓൾ ആർ ഡെവലപ്ഡ് എന്നുള്ളതും സ്പീസിയേഷനെ എഫക്ട് ചെയ്യുന്ന കാര്യമാണ്. മോഡേൺ ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഹാവ് ബീൻ ഇൻഫ്ലുവൻസ്ഡ് ബൈ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ്. എന്താണ് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് നോക്കാം. ദി അറേഞ്ച്മെന്റ് ഓഫ് ദി സീസ് ആൻഡ് ലാൻഡ് മാസസ് ഓൺ എർത്ത് ഹാസ് ചേഞ്ച്ഡ് എനോർമസ്ലി ഓവർ ടൈം ആസ് എ റിസൾട്ട് ഓഫ് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ്. ദ സ്ലോ മൂവ്മെന്റ് ഓഫ് ദി എർത്ത് സർഫസ് പ്ലേറ്റ്. ഓക്കെ, ഇതിനാണ് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. ആക്ച്വലി ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ പാല് തിളപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കുറച്ച് നേരം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാലിന്റെ മുകളിൽ നമുക്ക് പാട ഫോം ചെയ്യുന്നതാണ് അല്ലേ, ഫുള്ളായിട്ട് പാട ഫോം ചെയ്യും. ഓക്കെ, അങ്ങനെ പാട ഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അതിൻ്റെ മുകളിൽ കൂടി ഇപ്പം ഒന്ന് നമുക്കൊന്ന് ജസ്റ്റ് വിരല് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, ഒരു ചെറിയ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു ബീഡ് അവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വോണ്ട് സിങ്ക് ആക്ച്വലി അല്ലേ, ഇറ്റ് വിൽ ഫ്ലോട്ട്, അതിൽ തന്നെ നിൽക്കും. ഓക്കെ, ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു ഫേസ് ഇല്ലാത്ത നമുക്ക് ആ ഒരു ബീഡിനെ അവിടെ നിർത്താൻ പറ്റും. ഓക്കെ,
പണ്ട് എർത്തിന്റെ സർഫസ് ഇങ്ങനെയായിരുന്നു, ഇങ്ങനെ ഒരു ഒരു ലിക്വിഡിന്റെ മുകളിലുള്ള ഒരു സിംഗിൾ മാസ് ആയിട്ടായിരുന്നു, ലാൻഡ് മാസ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് ഗ്രാജുവലി അത് ആ ഒരു സ്പ്ലിറ്റ് ചെയ്ത് ഓരോ കോണ്ടിനെന്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് ആ ലാൻഡ് മാസിലുള്ള സ്പീഷീസും സെപ്പറേറ്റഡ് ആയി, ഓർഗാനിസംസ് സെപ്പറേറ്റഡ് ആയിട്ട് ഓവർ ദ ടൈം, ആ ഒരു കോഴ്സ് ഓഫ് ടൈമിൽ അത് സെപ്പറേറ്റ് സ്പീഷീസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ദ പ്രസന്റ് ഡേ എർത്ത് കൺസിസ്റ്റ് ഓഫ് എ മോൾട്ടൻ മാസ് ഓവർലൈൻ ബൈ എ സോളിഡ് ക്രസ്റ്റ് അബൌട്ട് 100 kilometers തിക്. This crust is not a single continuous piece but is broken into about 14 irregular pieces called tectonic plates. Okay, namukaram tectonic plates alle nammal high school lokku padikkunnundu tectonic plate movement. Okay, earthquake okke varuna samayathe engireyanu nalladu tectonic plate movements inde oru friction kondana earthquake okke undavunnathu. So global tectonic plates, there are about 14 major rigid slabs called tectonic plates that form the current surface of the earth. Disjunct distribution is of two reasons: continental drift and dispersal. Okay, this disjunct distribution ad endha nalla namukku next slides il manasilavum. Okay, just ad orthu vechanga the continental drift kaaranamaanu ഈ ഒരു സ്പീഷീസ് ഇത്രയും ഒരു വെറൈറ്റീസ് ഓഫ് സ്പീഷീസ് നമുക്ക് കാണുന്നത്. ആൻഡ് ഓൾസോ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈവൻ ദോ നമ്മൾ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐലൻഡ്സിലാണെങ്കിലും സിമിലർ ആയിട്ടുള്ള സ്പീഷീസിനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒറിജിനലി ദേ വെയർ ഇൻ ദ സെയിം ലാൻഡ് മാസ്. ഓക്കെ, പിന്നെ ഗ്രാജുവലി ആ ലാൻഡ് മാസ് ഓരോരോ ഐലൻഡ് ആയിട്ട് മാറിയത് കൊണ്ടാണ് ആ ഒരു സ്പീസിയേഷൻ അല്ലെങ്കിൽ എന്താ പറയുക ലുക്ക് അലൈക് ആനിമൽസിനെ നമുക്ക് ഓരോ ഐലൻഡിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ടെക്ടോണിക് പ്ലേറ്റ് ഷിഫ്റ്റ് സീ, നമ്മൾ എർത്തിൻ്റെ സർഫേസിനെ നമ്മൾ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് ഓക്കെ ഉള്ളില് ഇന്നർ കോറില് എന്താണ് പറയുക മോൾട്ടൻ ആയിട്ടുള്ള ഒരു മോൾട്ടൻ സ്റ്റേറ്റ് ആണുള്ളത് അല്ലെ. കോണ്ടിനെന്റ്സ് മൂവ് ആസ് ദി ടെക്ടോണിക് പ്ലേറ്റ് ബെനീത്ത് ദെൻ ഗ്രാജുവലി ഷിഫ്റ്റ് positions. Okay, this is inner core, this is outer core, this is molten material. ഈ molten മെറ്റീരിയലിന്റെ മുകളിലാണ് ഈ എന്താണ് പറയുക ലാൻഡ് മാസ് ഉള്ളത്. ഓക്കെ, സോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ട് ഒരു പുഷ് വരുന്ന സമയത്ത് എന്താണ് പറയുക മൗണ്ടൻസും ഒക്കെ അവിടെ ഉണ്ടാവും, മൗണ്ടൻസ് ഉണ്ടാവും. ഇപ്പൊ എന്താ പറയുക ഇപ്പൊ നമ്മള് ഇവിടെ ഇങ്ങനെ കുറച്ച് ഒരു ഒരു സാധനം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ ഒരു സാധനം നമ്മളിവിടെ വെച്ചിട്ടുണ്ട്, നമ്മൾ ഇതിനെ രണ്ട് സൈഡിൽ നിന്നും കൂടി ഇങ്ങനെ പുഷ് ചെയ്യേ ഇവിടുന്ന് ഇങ്ങോട്ടും പുഷ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് ഇത് എന്ത് ചെയ്യും, ഇത് ഇങ്ങനെയായിട്ട് മാറും അല്ലേ. സോ ഇങ്ങനെ ടെക്ടോണിക് പ്ലേറ്റ്സിന്റെ മൂവ്മെന്റും പുഷും കാരണമാണ് മൗണ്ടൻസ് ഒക്കെ മൗണ്ടൻ ലാൻഡ്സ്കേപ്സ് ഒക്കെ ഉണ്ടാവുന്നത്. സോ ഇപ്പോഴും ഇങ്ങനെ ഒരു മോൾട്ടൺ മെറ്റീരിയലിന്റെ മുകളിലുള്ള ഒരു ലെയർ ആയിട്ടാണ് നമ്മുടെ ലാൻഡ് മാസ് ഇപ്പോഴും സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇങ്ങനെയാണ് ഇത് ജസ്റ്റ് എർത്തിന്റെ കോർ എന്താണെന്നുള്ളതൊന്ന് ജസ്റ്റ് കാണിച്ചതാണ്. കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് എങ്ങനെയാണ് സംഭവിച്ചത് നോക്കാം. ദ റിലേറ്റീവ് ലൊക്കേഷൻസ് ഓഫ് ദി കോണ്ടിനെന്റ്സ് ഓൺ എർത്ത് ഹാവ് ചേഞ്ച്ഡ് ഓവർ ദി പാസ്റ്റ് ഹൺഡ്രഡ്സ് ഓഫ് മില്യൺ ഇയേഴ്സ്. ഓക്കെ, ഇതിനെയാണ് പെർമിയൻ ഏറയിൽ 280 million years എഗോ എന്താണ് ലാൻഡ് മാസ് ഒറ്റ ഒരു ലാൻഡ് മാസ് ആയിരുന്നു ഉണ്ടായിരുന്നത്, അതിനെയാണ് പാങ്കിയ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. Okay, then 200 years later jurassic era il endu sambhavichu nu parnjale major aayittulla oru two split avada nadannu laurasia and gondwana angane rendu landmass avada separated aayi then gradually splitting nadakkan thodangi. Okay, splitting nadannu oru tertiary 65 million years ago ee oru major split ivide ഇങ്ങനെ ഒരു മേജർ സ്പ്ലിറ്റ് നടന്നു. ആൻഡ് പ്രസന്റ് ഡേ യു ക്യാൻ ഫൈൻഡ് നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, ആഫ്രിക്ക, ഏഷ്യ, ഇന്ത്യ, ഓസ്ട്രേലിയ ആൻഡ് അന്റാർട്ടിക്ക. സി പെർമിയൻ ഏറയിൽ 280 million years ago ഇതെല്ലാം ഒരു സെയിം ലാൻഡ് മാസ് ആയിരുന്നു. സോ നമുക്ക് ഈ ഒരു പിക്ചറിൽ നിന്ന് തന്നെ നമുക്ക് ഇപ്പോഴത്തേത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാം അല്ലേ.
സി ഇപ്പൊ ഈ ലൊറേഷ്യ ആണ് ഇപ്പോഴത്തെ ഏഷ്യ ആഫ്രിക്ക ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. ഗോഡ്വാനയിൽനിന്നാണ് സെപ്പറേറ്റ് ചെയ്തിട്ട് അന്റാർട്ടിക്ക ഓസ്ട്രേലിയ ഒക്കെ സെപ്പറേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത്. സോ ഈ ഒരു കംപ്ലീറ്റ് ലാൻഡ് മാസിൽ ഉണ്ടായിരുന്ന ഓർഗാനിസംസ് ഈ ഇങ്ങനെ ഒരു കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് വന്ന സമയത്ത് ദേ ഗോട്ട് സെപ്പറേറ്റഡ് ആൻഡ് ഓവർ ദ ടൈം ഓഫ് പീരിയഡ് ദേ ബിക്കം ഡിഫറെന്റ് സ്പീഷീസ് ഓൾസോ. ഓക്കെ, the location of fossil plants and animals on present day continents can be explained by continental drift. നമുക്ക് ഫോസൽ സ്റ്റഡീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും നമുക്ക് എന്താണ് പറയുക, ആഫ്രിക്കയിൽ നിന്നും സൗത്ത് അമേരിക്കയിൽ നിന്നും ഒക്കെ കിട്ടിയിട്ടുള്ള ഫോസൽ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും സി ഈ ഒരു കളർ വേരിയേഷൻ കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള ഫോസിൽസ് ആണ്. ഓക്കെ, ഈ ഒരു ആനിമലിന്റെ ഫോസില് നമുക്ക് അറ്റ് പ്രസന്റ് നമുക്ക് സൗത്ത് അമേരിക്കയിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത് ആൻഡ് ഓൾസോ വി ഫൗണ്ട് ഇറ്റ് ഫ്രം ആഫ്രിക്ക. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റിന്റെ ഫോസിൽ നമുക്ക് ഓസ്ട്രേലിയയിലുണ്ട്, അന്റാർട്ടിക്കയിലുണ്ട്, ഇന്ത്യയിലുണ്ട് ആൻഡ് ഓൾസോ ഇൻ സൗത്ത് അമേരിക്ക. സോ ബേസിക്കലി ഇതെല്ലാം ഒരു സെയിം സിംഗിൾ ലാൻഡ് മാസ് ആയിരുന്നു, ദെൻ ഗ്രാജുവലി ആ ടെക്ടോണിക് പ്ലേറ്റ് മൂവ്മെന്റ് കാരണം സ്പ്ലിറ്റ് ചെയ്ത് പോയതാണ് എന്നുള്ളതിന്റെ പ്രൂഫ് എന്ന് പറയുന്നത് ഇത്തരം ഫോസിൽസ് ആണ്. ഓക്കെ, സി ഈ ഒരു ആനിമൽ യു ക്യാൻ ഫൈൻഡ് ഇറ്റ് ഇൻ സൗത്ത് അമേരിക്ക ആൻഡ് ഇൻ ആഫ്രിക്ക. ഓക്കെ, അതേപോലെയാണ് ഓരോ ആനിമൽസിന്റെ ഫോസൽ സ്റ്റഡി, അങ്ങനെയാണ് നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് പറയുന്നത്. സോ ഇങ്ങനെയാണ് അവരുടെ ഡിഫറൻസ് സ്പീഷീസ് സംഭവിക്കുന്നത് ബിക്കോസ് ഓഫ് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ്. ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ ആണ് ഫ്ലൈറ്റ്ലെസ് ബേർഡ്സ് ലൈക് ഓസ്ട്രിച്ച്, ചേമു ആൻഡ് റിയ വെയർ ഇൻ ഗോഡ്വാന ഒറിജിൻ. ഓക്കെ, ഗോഡ്വാന ഒറിജിൻ സി നമുക്ക് ഈ ഡയഗ്രം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഗോഡ്വാന ഒറിജിൻ സെപ്പറേറ്റഡ് ആയിട്ട് എന്തൊക്കെയായിട്ടാണ് മാറിയത്? ആഫ്രിക്കയായിട്ട് മാറി, അമേരിക്കയായിട്ട് മാറി, ഓസ്ട്രേലിയ ആയിട്ട് മാറി. ഓക്കെ, സോ ഗോഡ്വാന എന്നുള്ള ലാൻഡ് മാസ് ആണ് അമേരിക്ക, ആഫ്രിക്ക ആൻഡ് ഓസ്ട്രേലിയ ആയിട്ട് മാറിയിട്ടുള്ളത്. ഓക്കെ, സോ ഈ മൂന്ന് ബേർഡ്സും ഫ്ലൈറ്റ്ലെസ് ബേർഡ്സ് ആണ്, ഫ്ലൈ ദേ കാൻ ഫ്ലൈ, ലുക്ക് ലൈക്ക് ബേർഡ്സ് ആണ് ആൻഡ് ഓൾസോ സീ ഓസ്ട്രേലിയ, ആഫ്രിക്ക ആൻഡ് അമേരിക്ക. കണ്ടോ, ഇതൊക്കെ നമ്മളുടെ ആ ഒരു കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റിന്റെ എക്സാമ്പിൾസ് ആണ്. സോ ഇപ്പൊ ഇൻ എക്സാം ദേ മേ ആസ്ക് അബൌട്ട് എമു, ഓസ്ട്രിച്ച് ആൻഡ് റിയ. ഓക്കെ, സോ ഹൗ ക്യാൻ യു കണക്ട് ദീസ് ബേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദ റീസൺ ഈസ് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ്. ഓക്കെ, സോ ദിസ് ഇസ് ദ തിങ്. ഇത് നമ്മുടെ ലിവിംഗ് ഇപ്പോഴും സ്റ്റിൽ യു ക്യാൻ സീ ദീസ് ബേർഡ്സ്. ഓക്കെ, ഈ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് ഇസ് നോട്ട് ഓൺലി ദ മെക്കാനിസം ദാറ്റ് ക്രിയേറ്റ്സ് ഡിസ്ജങ്ക്ട് ഡിസ്ട്രിബ്യൂഷൻ. ഈ ഒരു കൈൻഡ് ഓഫ് ഡിസ്ട്രിബ്യൂഷനെയാണ് ഡിസ്ജങ്ക്ട് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഡിസ്ജങ്ക്ട് ഡിസ്ട്രിബ്യൂഷൻ അതായത് ലുക്ക് അലൈക്ക് ആയിട്ടുള്ള ആനിമൽസിനെ ഡിഫറെന്റ് കോണ്ടിനെന്റിൽ കാണുന്നതിനെയാണ് ഡിസ്ജങ്ക്ട് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് കാരണവുമാകാം, പിന്നെ ഡിസ്പേഴ്സൽ കൊണ്ടും ആകാം. ഒരു എക്സാമ്പിൾ ആണ് എലിഫന്റ്സ്. എലിഫന്റ്സ് ഹാവ് ഡിസ്ജങ്ക്ട് ഡിസ്ട്രിബ്യൂഷൻ. Elephants evolved in Africa and subsequently dispersed on foot through Eurasia and across the Bering Land Bridge from Siberia to North America, where many are found as fossils. Le, namukku ariyam ippam at present endanu paraya Europeilum allengil Arctic Antarctic regions ilonum elephant illa, but we got the fossils of mammoths from over there. Okay, ipo except Africa and India you can't find elephant in any other regions. Okay, but we found the fossils. Okay, so before allengila it was there actually, a equal distribution was there, but they got extinct. In some cases, individuals have able to disperse from the area where the group originally evolved. This kind of dispersal is obviously easier for birds and insects which have the power of flight, or for aquatic organisms which can drift with the
type. Okay. So ee oru dispersal fly sadhikkunnathu ingeniyana adayathu fly cheyan pattunna birds insects nu sadhikkunnundu aquatic organism which can swim. Okay. So and also for some plants. Plants എങ്ങനെയാണ് അവരുടെ seeds, seed dispersal കൂടി എന്താണ് they can reach other regions, they can reach other land masses, okay, which is very different from their original region. Okay, so ഇങ്ങനെയാണ് disjunct distribution and dispersal എന്ന് പറയുന്നത്. Dispersal resulted in a more widespread distribution. Okay, see ഈ ഒരു ആനിമൽസിന്റെ ഈ ആനിമലിന്റെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ ടാപ്പിർ എന്നാണ് പറയുന്നത്. ടാപ്പിർ. ഓക്കെ, there are four living tapir species, three in Central and South America and one in Malaysia. Fossil evidence suggests a European origin and a more widespread distribution with the tapirs dying out in other regions. Okay, possibly due to climate change. So this was the center of origin. Okay, then avadne avare ore region lekum endanu paraya migrate cheythu poyindu, but chela salathokke ഈ റെഡ് സ്പോട്ട് കാണിക്കുന്ന സ്ഥലത്തൊക്കെ വി ഗോട്ട് ഓൺലി ദ ഫോസിൽസ്. ഓക്കെ, അറ്റ് പ്രസന്റ് ദേ ആർ നോട്ട് ദേർ, ബട്ട് വി ഗോട്ട് ദി ഫോസിൽസ് ഫ്രം ദേർ. ഓക്കെ, ദാറ്റ് മീൻസ് ദേ മൂവ്ഡ് ഓവർ ദേർ, ബട്ട് ദേ കുഡൻ സർവൈവ് ഓവർ ദേർ. ഓക്കെ, സോ ദിസ് ഇസ് കോൾഡ് ഡിസ്പേഴ്സൽ. ഓക്കെ, ദേ ഗോട്ട് ഡിസ്പേഴ്സ്ഡ് ബട്ട് ഓൺലി സർവൈവ്ഡ് അണ്ടർ ഫേവറബിൾ കണ്ടീഷൻ. Zoo geographic regions recognized by A.R. Wallace. Okay, nammale endanu paraya Charles Darwin's co-worker A.R. Wallace aanu ee oru adayathu borders adayathu he proposed that the landmass was single and gradually it got separated, and pulikaran endu cheythu chennal ingane adine oru peru koduthu. Okay, neotic, neotropical, Ethiopian angane peru koduthu. Okay, പേര് കൊടുത്തിട്ട് ബിക്കോസ് ഹൗ ഹി നെയിംഡ് എങ്ങനെയാണ് അതിന് എന്നിട്ട് ഈ ഓരോ റീജിയൻസിനെയും ഓരോ കോണ്ടിനെന്റിലെയും സിമിലർ ആയിട്ടുള്ള ആനിമൽസിനെ പറ്റിയിട്ടും സ്റ്റഡീസ് ചെയ്തിട്ടുണ്ട് എ ആർ വല്ലേസ്. ഓക്കെ, ദെൻ ഈ എന്താണ് പറയുക, ഈ ബോർഡേഴ്സ് വാട്ട് ഹി മെൻഷൻ ദാറ്റ് ഈ ഒരു ബോർഡേഴ്സ് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ഇതിനെല്ലാം കൂടി നമ്മൾ യോജിപ്പിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് എ സിംഗിൾ മാസ്. ദെൻ നെക്സ്റ്റ് വരുന്നത് കൺവേർജന്റ് എവല്യൂഷൻ. കൺവേർജന്റ് എവല്യൂഷൻ. ഓക്കെ, നമ്മൾ ഡിസ്ജങ്ക്ട് ഡിസ്ട്രിബ്യൂഷനും ഡിസ്പേഴ്സലും കണ്ടു. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് കൺവേർജന്റ് എവല്യൂഷൻ. Convergent evolution is the independent evolution of similar features in species of different periods or epochs in time. Convergent evolution creates analogous structure that have similar form or function but were not present in the last common ancestor of those group. Okay, convergent evolution ennu parneyinittundengil analogous structure, that is the keyword, analogous structure. For example, bird engenaanu fly cheynathu because of wings. Ini or insect edukkana, insectinum wing undu, but ee wingum genetically same aano? Alla. Physiologically same aano? Alla. But it is doing the same function. So such organs called analogous structure. Okay, so nammal ellarum we all evolved from a common ancestor ennu prove cheynadinte main aayittulla oru idu ennu parayunnittengil ippo endha paraya nammada human being inde kaiyinde skeletal systemum oru bird inde skeletal systemum ഒരു ഒരു ഡോൾഫിനിന്റെ സ്വിം ചെയ്യുന്നതിന്റെ സിസ്റ്റം നോക്കി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഫൈൻഡ് സോ മെനി സിമിലാരിറ്റീസ്. ദാറ്റ് മീൻസ് വി ഓൾ ആർ ഇവോൾവ്ഡ് ഫ്രം എ കോമൺ ആൻസെസ്റ്റർ. ഓക്കെ, ബട്ട് ദിസ് ഇസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ദാറ്റ്. കൺവേർജന്റ് എവല്യൂഷൻ ഇസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ദാറ്റ്. കൺവേർജന്റ് എവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിയേറ്റ് അനലോഗ് സ്ട്രക്ചർ ദാറ്റ് ആർ സിമിലർ ഫോം ഓർ ഫംഗ്ഷൻ ബട്ട് were not present in the last common ancestor of those group.
ഓക്കേ സോ ആൻസെസ്റ്റേഴ്സ് ആർ നോട്ട് സെയിം. അപ്പൊ അതിന്റെ കുറച്ച് എക്സാമ്പിൾ ആണ്, ഇപ്പൊ സൗത്ത് അമേരിക്ക ആഫ്രിക്ക എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സിമിലർ എൻവയറമെന്റിലാണ്. സോ ഇവിടുത്തെ എൻവയറമെന്റ് ഇസ് സിമിലർ. ഓക്കെ സി ഈ ആനിമല് യു ക്യാൻ ഫൈൻഡ് ഇൻ സൗത്ത് അമേരിക്ക ആൻഡ് ഇൻ ആഫ്രിക്ക ഓൾസോ. ഓൾമോസ്റ്റ് സെയിം ആണ്, കാണാൻ സെയിം ആണ്, ബട്ട് ദേ ആർ നോട്ട് ഫ്രം ദി കോമൺ ആൻസെസ്റ്റർ. ഓക്കെ സെയിം കൈൻഡ് ഓഫ് എൻവയറമെന്റില് വേണ്ട അഡാപ്റ്റേഷൻസ് ദേ ഹാവ് ടേക്കൺ അപ് ദ അഡാപ്റ്റേഷൻസ് ഫോർ ദ ദിസ് എൻവയറമെന്റ് ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് ദേ ലുക്സ് അലൈക്ക്. ഓക്കെ ഇതിനെയാണ് നമ്മൾ കൺവേർജന്റ് എവല്യൂഷൻ എന്ന് പറയുന്നത്. സി ദിസ് പാറ്റ ആൻഡ് ഷെവർട്ടോൺ, ഇതും കണ്ട ഒരുപോലെ തന്നെയാണ്. ലിവിങ് ഇൻ ദിസ് വൺ ഇസ് ലിവിങ് ഇൻ സൗത്ത് അമേരിക്ക ആൻഡ് ദിസ് ഇസ് ഇൻ ആഫ്രിക്ക. ഓക്കെ ബട്ട് ദേ ആർ നോട്ട് ഫ്രം ദി കോമൺ ആൻസെസ്റ്റർ. So it is called convergent evolution. Then red cune hypothesis. The red cune hypothesis is an evolutionary hypothesis which proposes that species must constantly adapt, evolve and proliferate in order to survive while pitted against ever-evolving opposing species. Okay? See, ഈ റെഡ് ക്യൂൻ ഹൈപ്പോത്തസിസ് എന്നുള്ള പേര് വരാൻ കാരണം ഇറ്റ്സ് ബേസ്ഡ് ഓൺ എ സ്റ്റോറി. ഓക്കെ അറിയുന്ന ആൾക്കാരുണ്ടാവും കുറച്ചൊക്കെ. അതിൽ റെഡ് ക്യൂൻ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, യു ഹാവ് ടു റൺ ഫാസ്റ്റർ ആൻഡ് ഫാസ്റ്റർ ഇൻ ഓർഡർ ടു കീപ് സ്റ്റിൽ വെയർ ഷീ ഈസ്. ദാറ്റ് ഈസ് എക്സാക്ട്ലി വാട്ട് യു ഓൾ ആർ ഡൂയിങ്. ഓക്കെ നമ്മളെല്ലാവരും ചെയ്യുന്നതും ഇത് തന്നെയാണ്. വി ഓൾ ആർ റണ്ണിങ്. ഓക്കെ ആ ഒരു എന്താണ് പറയുക, ആ ഒരു എവല്യൂഷണറി ചേഞ്ചസിന് അനുസരിച്ച് നമ്മൾ പറയില്ലേ ഒഴുക്കിനൊത്ത് നീന്താ എന്ന് പറയില്ലേ. ഓക്കെ ദിസ് ഇസ് ദ തിങ് ആക്ച്വലി. സോ നമ്മളിപ്പം എന്താണ് പറയുക, നമ്മളിപ്പോ ഓക്കെ ഫോർ ദ ബെസ്റ്റ് എക്സാമ്പിൾ ഈസ് വി ഹാവ് സ്റ്റാർട്ടഡ് വെയറിങ് മാസ്ക്സ് ബിക്കോസ് ഓഫ് കൊറോണ അല്ലേ. ഓക്കെ സോ നമ്മൾ വി ആർ ഓൾസോ ചേഞ്ചിങ്. വൈ വി ആർ ചേഞ്ചിങ് ഓർ വൈ വി ആർ കോൺസ്റ്റന്റ്ലി അഡാപ്റ്റിംഗ് ടു ദ എൻവയറൺമെന്റ് ടു എന്താണ് പറയുക ടു സർവൈവ്. ഓക്കെ ടു സർവൈവ് ആണ് നമ്മൾ അഡാപ്റ്റ് പല അഡാപ്റ്റേഷൻസും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നത്. സോ നേച്ചർ ഓൺലി വിൽ എന്താണ് പറയുക സപ്പോർട്ട് ദി ഫിറ്റസ്റ്റ് വൺസ്. ഓക്കെ to get fitted into this environment we have to take accept so many adaptations. So this is called red queen hypothesis. So nammada ecology il oru korchu portions idodu kodi cover cheyana cheyidittulladu speciations. Idokke 2 mark questions aayittu ningalku exam ne expect cheyavunna questions aanu. So do well, revise well, reach us through WhatsApp, Facebook or email. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. വി ആർ റെഡി ടു ആൻസർ യുവർ ക്വയറീസ്. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ സ്റ്റഡീസ്. താങ്ക് യു സോ മച്ച്.